Passion Recital by the Kottayam Mixed Voices. Tonight, we embark on a sacred journey of reflection, contemplation, and worship as we follow the footsteps of our Savior on the road to Calvary. This year's recital is titled, Lead Me to Calvary. Through the hallowed melodies and timeless hymns chosen for tonight's recital, we are invited to walk alongside Jesus on the path to Calvary. Each note and lyric carries the weight of his love and the promise of salvation, reminding us of the immense grace that poured out for us on the cross. Through the solemn strains of repentance and the jubilant anthems of resurrection, we bear witness to the transformative power of Christ's passion. As we gather in this rather magnificent space, let us reflect on the profound significance of Christ's passion and reaffirm our commitment to live our lives worthy of the sacrifice he made for us. Through the melodies and lyrics that will fill this room, may we be reminded of the boundless love and grace that flowed from the cross on that fateful day. Tonight's recital is more than just a performance. It is a sacred offering of praise and adoration to our Lord and Savior, Jesus Christ. It is an opportunity for us to come together as a community of faith, to draw strength from one another, and to be uplifted by the timeless truths of the story of the cross. Once again, welcome all of you, and may this evening be a blessing to all of us. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ജയം ജയം കൊള്ളും നാം എന്ന ഗീതം പാടാം. അതിനുശേഷം റവറൻ ജേക്കബ് ജോർജ് അച്ഛൻ പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ കഷ്ടപ്പാടും മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ ലഭിക്കുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു.
ഗാനങ്ങളിലൂടെ ഞങ്ങൾ നിന്നോടൊപ്പം ഒന്ന് യാത്ര ചെയ്യുവാനായിട്ട്, ഞങ്ങൾ കേട്ട പോലെ നിന്നോട് ചേർന്ന് കുരിശിലേക്കുള്ള യാത്ര, അവിടുത്തെ മഹത്വത്തിലേക്കുള്ള യാത്ര ഞങ്ങളും പങ്കാളികളാകുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനമാലപിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ, നിൻ്റെ മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആത്മാവിൽ നിറഞ്ഞ് ഗാനങ്ങൾ ആലപിക്കാൻ, ദൈവകൃപയിലെ ഗാനങ്ങൾ ആലപിപ്പാൻ നിൻ്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സ്വരത്തെയും താളത്തെയും നിയന്ത്രിക്കണമേ. അനുഗ്രഹീതമായൊരനുഭവം അടിയങ്ങളൊക്കെ നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളിലേക്ക് ഉയർത്തപ്പെടുവാൻ കൃപ ചെയ്യണം. അവിടുന്ന് ഈ സാഹചര്യത്തിൻ്റെ മേൽ നിയന്ത്രണം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാവലിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് സ്തോത്രത്തോടെ മടങ്ങുവാനടി ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. I invite Mr. Anoop C. John, President, YMCA Kottayam, to deliver the welcome address. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഈ വർഷവും പീഡാനുഭവ വാരത്തിൻ്റെ മുന്നോടിയായി പാഷൻ റിസൈറ്റൽ സംഘടിപ്പിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. പ്രശസ്തമായ CMS കോളേജുമായി ചേർന്ന് കാലാകാലങ്ങളിലായി ഈ പീഡാനുഭവ ഗാന ശുശ്രൂഷ കോട്ടയം മിക്സഡ് വോയിസ് അവതരിപ്പിച്ചു വരുന്നു. കോട്ടയത്തിൻ്റെ പ്രൗഢ സദസ്സിൽ പീഡാനുഭവ ഗാനങ്ങൾ കോർത്തിണക്കി കർത്താവിൻ്റെ പീഡകളെ സ്മരിച്ചുകൊണ്ട് പാഷൻ വീക്കിലേക്ക് നമ്മെ നയിക്കാൻ ഈ വർഷത്തെ ഈ ഗാനസന്ധ്യ ഏവർക്കും സംഗതിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്വയർ മാസ്റ്റർ എബിസാറിനോടും മറ്റ് ടീം അംഗങ്ങളോടും YMCA കടപ്പാടും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ വർഷത്തെ പാഷൻ റിസൈറ്റിൽ മുഖ്യം സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്ന ബഹുമാന്യായ ഡോക്ടർ സാബൂറ്റി തോമസ് സാറിനോടും നമുക്ക് ഏവർക്കും സുപരിചിതനായ വ്യക്തിത്വമാണ്. സഭയുടെ വിവിധ സന്നദ്ധ സംഘടനകളും നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം മികച്ച ഒരു പ്രഭാഷകൻ കൂടിയാണ്. ഈ വർഷത്തെ ഗാനസന്ധ്യയിൽ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ ഏവരുടെയും പേരിൽ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. CMS കോളേജിൻ്റെ ബഹുമാന പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷുവ സാർ എല്ലാ സഹകരണവും നൽകുകയും ഈ ഹോൾ പരിപാടിക്കായി നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വൈദിക ശ്രേഷ്ഠർ, YMCA റിലീജിയസ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പുന്നൻ പീറ്റർ, ബോർഡ് അംഗങ്ങൾ, YMCA മുൻ പ്രസിഡൻ്റ്മാർ, മിക്സഡ് വോയിസിൻ്റെ ക്വയർ മാസ്റ്റർ ഇബിസാർ, ക്വയർ അംഗങ്ങൾ, YMCA ജനറൽ സെക്രട്ടറി ഷൈജു വർഗീസ്, ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. Let us prepare our hearts to embark on a journey of praise and adoration. The opening song for the night invites us to join with all the creation in lifting our voices in joyful exultation, echoing the ancient cry of Hosanna as our Messiah comes to reign. Let us envision the scene of jubilant celebration as Jesus enters Jerusalem, greeted with shouts of Hosanna and praises resounding from every corner. May our hearts be filled with awe and reverence for the King who comes in the name of the Lord. Let us raise our voices with glad adoration, for He is the King of glory, strong and mighty, worthy of all honor and praise. The opening song for the night, Let the Rocks Cry Out, written and composed by Lloyd Larson, and on the keyboard we have Dibin Kuruvilla. Thank you.
Excitement and fervent adoration had filled the air when Jesus rode into the city on a donkey. He was greeted by waving branches and shouts of Hosanna. But amidst the jubilation, there is a solemn truth. If the people fail to proclaim his glory, the rocks will cry out in praise. Let us not fail to lift our voices in worship and exaltation. All inhibitions should be set aside, and loud praises of Hosanna should be sung, for we serve a King who reigns in victory and majesty. Next, we have a quartet sung by Sangeet, Robin, Leslie, and Henel. Ain't No Rock Gonna Shout For Me, written and composed by Lloyd Larson. Check. 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 Here comes the Lord riding on a donkey with people waving branches and calling him King. Here comes the Lord riding through Jerusalem. If the people don't shout, the rocks will cry out. Rocks keep silent, Jesus comes to set me free. Rocks keep silent, I'm gonna shout in victory. Rocks keep silent, Jesus reigns in majesty. Ain't no rock gonna shout for me. Comes the Lord as thou
thousands long to see him. Children stand on tiptoe to see the king. Here comes the Lord, excitement in the air. If the people don't shout, the rocks will cry. Oh yes, the rocks will cry out. Rocks keep silent, Jesus comes to set me free. Rocks keep silent, I'm gonna shout in victory. Rocks keep silent, Jesus reigns in majesty. Ain't no rock gonna shout for me. Rocks keep silent, ain't no rock gonna shout for me. Rocks keep silent, ain't no rock gonna shout for me. Rocks keep silent, ain't no rock gonna shout for me. The Lord Hosanna's filled the air. The people bow and worship the promised King. Here comes the Lord Hosanna in the highest. If the people don't shout, the rocks will cry out. Rocks keep silent, Jesus comes to set me free. Rocks keep silent, I'm gonna shout in victory. Rocks keep silent, Jesus reigns in majesty. Ain't no rock gonna shout for me. Ain't no rock gonna shout for me. Ain't no rock gonna shout for me. The first lesson will now be read by Mr. Joby Jake George, former president of YMCA Kottayam. Onnam paadam. സക്രിയാവിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം 9-13 ഉള്ള വാക്യങ്ങൾ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, എരിശ്രേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതപ്പുറത്തും കഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രയിൽ നിന്ന് രഥത്തെയും യെരുശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വഴിയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളവും ആയിരിക്കും. നീയോ, നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബുദ്ധിമാന്മാരെ വെള്ളത്തിൽ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. പ്രത്യാശയുള്ള ബുദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ എനിക്ക് യഹൂദിയെ വില്ലായി കുലച്ചും എഫ്രയിനെ നിറച്ചും ഇരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാരെ യവനദേശമേ നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി. നിന്റെ ഒരു വരൻ്റെ വാൾ പോലെ ആയിരിക്കും, വീരൻ്റെ വാൾ പോലെ ആയിരിക്കും. We are living in a world which is moving at a pace that makes us forgetful. We are often caught up in a web of empty routines, despairing headlines, and blinding self-interest. The biggest task at hand is often to slow down and introspect. Christ's love for us, the sacrifice he made for us, and the reason why he had to make the sacrifice for us are often confined to being seasonal topics which are not spoken and thought about enough as it should be. The life of a Christian is not supposed to be seasonal.
When we take the decision for Jesus to be the king of our lives, the gravity of that decision is enormous. Every single day of our lives, we ought to remind ourselves of the pitiful state we were in before Jesus found us. We ought to remind ourselves of the agony, humiliation, and anguish Jesus had volunteered to endure for us. We ought to remind ourselves that it should have been me and you at Calvary facing the wrath of God. The cross should be a reminder of what Jesus has done for us and how we should be living our lives worthy of his sacrifice. Our next song for the night, Lead Me to Calvary, words and music by Jenny Hussey and William Kirkpatrick, arranged by Jans A. Black. And on the keyboard we have Vimal George Kurian. Thank you.
ക്രൈസ്തവ സമൂഹത്തിന് അനുഗ്രഹീതമായ അനവധി ഗാനങ്ങൾ രചിച്ചു നൽകിയിട്ടുള്ള ശ്രേഷ്ഠനായ ഒരു ദൈവദാസനായിരുന്നു എം ഇ ചെറിയൻ സാർ. തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട ഗാനങ്ങൾ എല്ലാം തന്നെ തൻ്റെ ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം തനിക്കെതിരായി തിരിയുകയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും വിചാരണയുടെയും ഒക്കെ അനുഭവ മധ്യത്തിൽ ചുറ്റുപാടുമുള്ള ബന്ധങ്ങൾ തന്നെ തോൽപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ മാനുഷിക സ്നേഹത്തെക്കാൾ ഉപരിയായ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇനിയും എന്നും നിൻ്റെ സ്വന്തം എന്ന് തന്നെ തന്നെ ദൈവകരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഒരു പുനർപ്രതിഷ്ഠയുടെ അനുഭവത്തിൽ രചിച്ചതാണ് അടുത്ത ഗാനം, യേശുവെ നിൻപാദം കുമ്പിടുന്നേൻ. ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രൊഫസർ എബ്രഹാം സി മാത്യു, കീബോർഡ് വായിക്കുന്നത് ഡിബിൻ കുരുവിള.
The second lesson will now be read by Joanne Elsa Kurian. രണ്ടാം പാഠഭാഗമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 10 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 10:8 മുതൽ 18 വരെ. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഈച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇവിടെ പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ടൈഡ്സ് ആൻഡ് ടെംപെസ്റ്റ്സ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് സ്റ്റാൻഡ്സ് റെസൊല്യൂട്ട് എൻ ഇമ്മൂവബിൾ ബീക്കൺ ഓഫ് ഹോപ്പ് ആൻഡ് റിഡംപ്ഷൻ. It transcends time and circumstances, a symbol of steadfast love and unyielding grace. As the winds of doubt and uncertainty swirls around us, the cross stands as a firm foundation, offering strength to all who seek refuge in its shadow. Let us stand in awe of its enduring majesty. Let us sing hallelujah for the cross of Christ, which stands fast, a timeless testament to the unchanging love and grace of our Savior. The choir sings Hallelujah for the Cross, written and composed by James McGranahan, and on the keyboard we have Vimal George Kurian.
Our next song for the night is a popular hymn that was composed during the 19th century. This hymn has stood the test of time because the message it conveys is immortal. The hymn invites us to find solace, strength, and redemption as we contemplate the immense love displayed on the cross. Each verse of this hymn carries us to the foot of the cross, where we encounter the depth of God's mercy. It is here, beneath the cross of Jesus, that we find refuge and restoration for our weary souls. We have for you the female voices singing Beneath the Cross of Jesus, written and composed by Elizabeth C. Clefane and Frederick C. Maker, arranged by Professor Abraham C. Matthew, and on the keyboard we have Dr. Jidin Matthew Abraham. Take my
I invite Dr. Sabu T. Thomas to deliver the message for the evening. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠരായ ബഹുമാന്യരുമായ വൈദികർ, കോളേജ് പ്രിൻസിപ്പൽ, IMC-യുടെയും കോളേജിൻ്റെയും മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഭാരവാഹികൾ, അതിമനോഹരമായി പാടിയ ഗായക സംഘം, ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, അതിപുരാതനവും പ്രശസ്തവുമായ CMS കോളേജിൻ്റെ മണ്ണിൽ 200 മുമ്പ് ആരംഭിച്ച കോളേജ്, 200 അപ്പുറം മിഷനറിമാർ അവരുടെ പാദസ്പർശനമേറ്റ ഈ മണ്ണ്, സുവിശേഷത്തിൻ്റെ വിത്തുകൾ അന്ന് വിതച്ച് വളർന്ന് പന്തലിച്ച ഈ കോട്ടയത്തെ ഈ മണ്ണ്, ഒരു നൂറ്റാണ്ടിലേറെയായി കോട്ടയത്തിൻ്റെ ഹൃദയത്തിൻ്റെ നഗരഹൃദയത്തിൽ തന്നെ കായികവും ആത്മീയവും സാമൂഹികവുമായ രംഗങ്ങളിൽ പ്രവർത്തനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും പ്രകാശം പരത്തിയിരുന്ന ഒരു പ്രകാശഗോപുരമായ YMCA ഇതൊത്തുകൂടി ഇതുപോലെയൊരു സായം സന്ധ്യ ഒരുക്കിയപ്പോൾ കോട്ടയത്തിൻ്റെ സംഗീത സാന്ദ്രമായി മാറിയ മിക്സഡ് വോയിസ്, സമ്മിശ്രമായ ശബ്ദങ്ങൾ, അതിമനോഹരമായി കോട്ടയത്തിൻ്റെ താളവും ലയവും ചേർത്ത് പിടിച്ച മിക്സഡ് വോയിസ് എന്ന സംഗീത ഗായക സംഘം എല്ലാം ചേർന്നപ്പോൾ വട്ട് എ ബ്ലസ്സഡ് ഈവനിങ് ഇറ്റ് ഈസ്, വട്ട് ആൻ അമേസിംഗ് ഗ്രേസ് ഗോഡ് ഈസ് ബീൻ ഷവറിങ് അപ്പോൺ ആസ് ഇൻ ദിസ് ഈവനിങ്. അതിൻ്റെ മധ്യത്തിലാണ് അല്പനേരത്തെ വചനധ്യാനത്തിന് ഞാൻ നിൽക്കുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ് ടു സ്റ്റാൻഡ് ബിഫോർ യു ഇൻ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ. ഒറ്റ വാചകത്തിൽ ഇവരെ ഒന്ന് അനുമോദിക്കാതിരിക്കാൻ പറ്റിയില്ല. ദൈവ സിംഗിങ് ഇൻ റിജോയ്സ് ചെയ്ത് പാടുക, ആത്മനിറവോടെ ആ മുഖത്തേക്ക് നോക്കിയാൽ ദ ബീക്കൺസ് ഓഫ് സ്പിരിച്വാലിറ്റി ഹാസ് ബീൻ എക്സിബിറ്റിംഗ് മാനിഫെസ്റ്റിംഗ്. അത്ര മനോഹരമായിരുന്നു അത്. സോ എ ബിഗ് സലൂട്ട് ടു ദ ഓർഗനൈസേഴ്സ്, ലീഡേഴ്സ് ആൻഡ് ഓൾ ദ സിംഗേഴ്സ്. ലെറ്റ് ഗോഡ് ഓണർ യു ആൻഡ് എലിവേറ്റ് യു. ആൻഡ് ഓൾസോ എ ബിഗ് സലൂട്ട് ടു ദ ഓർഗനൈസേഴ്സ് ഓഫ് ദിസ് പ്രോഗ്രാം. ഫർദർ ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. അതിമനോഹരമായി ഇൻട്രഡക്ഷൻ നടത്തിയ ഓരോ പാട്ടിൻ്റെയും ജനറൽ ഇൻട്രഡക്ഷനും കൊടുത്ത കമ്പയർ ചെയ്ത അത് ഏറ്റവും മനോഹരമായി നമ്മളെ ഇൻഫാക്റ്റ് ഇറ്റ് ലെഡ് അസ് ടു ക്രോസ്, ക്രൂശിലേക്കാണ് നമ്മളെ നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനും ആ ക്രൂശിലേക്കാണ് നോക്കുന്നത്. അല്പനേരത്തെ ധ്യാനത്തിനായി ഇന്ന് രണ്ടാം പാഠമായി വായിച്ച എബ്രായർക്ക് എഴുതിയ ലേഖനം 10:14 ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗം, ഒരേ ഒരു യാഗം, അതിന് മുമ്പുള്ള യാഗങ്ങളൊക്കെ ഇറ്റ് ഈസ് ഓൾ ഡിസപ്പിയേർഡ്, ഇറ്റ് വാസ് ഇൻ വെയിൻ. അതൊന്നും ഇനി ആവശ്യമില്ല. പരമയാഗമായി കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവർക്ക്, ബാക്കി വാക്യം കൂടെ ശ്രദ്ധിക്കണം, സദാകാലത്തേക്കും, ഫോർ ഓൾ ടൈംസ് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സകല ഗുണങ്ങളുടെയും പൂർത്തീകരണം ഈ പരമയാഗത്താൽ ക്രൂശിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആർക്കു വേണ്ടിയാ? സകല മനുഷ്യർക്ക് വേണ്ടി. പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, ദരിദ്രനെന്നില്ല, സമ്പന്നനെന്നില്ല, വർണ്ണവർഗ ജാതി ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള വീണ്ടെടുപ്പിൻ്റെ, രക്ഷയുടെ ആ അനിവാര്യമായ ക്രൂശുമരണം പരമയാഗമായി നടന്നു കഴിഞ്ഞു. എൻ്റെ ഇന്ന് അല്പനേരത്തെ ധ്യാനത്തിൽ ഈ ക്രൂശുമരണത്തിലൂടെ വട്ട് വി ഹവ് ഗെയിൻഡ്, എന്താണ് ഈ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ചത്? ഇവിടെ പറഞ്ഞിരിക്കുന്നു സകല ഗുണങ്ങളുടെയും പൂർത്തീകരണം ക്രൂശിൽ നടന്നു. എന്തൊക്കെ ഗുണങ്ങൾ വിശ്വസിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്നു? ഒറ്റ വാചകത്തിൽ സാധാരണ എന്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചുവെന്ന് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാചകത്തിൽ നമ്മൾ പറഞ്ഞു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അത് മാത്രമല്ലായിരുന്നു, ഇറ്റ്സ് എ പാക്കേജ്. ആ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ചത്
ഓഫ് കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പാപം ഏറ്റെടുത്തു. പാപമല്ല വാസ്തവത്തിൽ ഏറ്റത്, പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. പകരം ഒരു സ്വർഗീയ കൈമാറ്റത്തിലൂടെ അവൻ്റെ രക്ഷ നമുക്ക് നൽകി തന്നു. ഹി ഹാസ് ടേക്കൻ ദ കണ്ടംനേഷൻ ഓഫ് ദ സിൻസ്, ദ കോൺസിക്വൻസ് ഓഫ് ദ സിൻസ്. അതെടുത്തിട്ട് പകരം ഹി എക്സ്ചേഞ്ച് ഹിസ് സാൽവേഷൻ, അവൻ്റെ രക്ഷ നമുക്ക് നൽകി തന്നു. പഴയ നിയമകാലത്ത് നിങ്ങൾക്കറിയാം, കോലാട്ടുകൊറ്റൻ്റെ മുകളിൽ ഈ പാപമെല്ലാം ചുമന്ന് അവൻ തലയിൽ വെച്ച് പാപം ഇതിനെ വെളിയിലേക്ക് വിട്ട് അതിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന ആൾ കുളിച്ചൊക്കെ കയറുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, മനുഷ്യൻ ചെയ്ത പാപങ്ങൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, നാളെ ജനിക്കാൻ പോകുന്ന ശിശു ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് വരെ പരിഹാരം ഒരേ ഒരു സ്ഥലം മാത്രം, അത് കാൽവറി ക്രൂശ് മാത്രമാണ്. അവിടെ മാത്രമേ രക്ഷയുള്ളൂ. എല്ലാവരും എല്ലാം എന്ന് പറയുന്നിടത്തു നിന്ന് ഞാൻ തിരിച്ചു പറയുകയാണ്, യേശു ക്രിസ്തു ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ, ഏക വീണ്ടെടുപ്പുകാരൻ. ഹി കെയിം ഓൾ ദ വേ ഫ്രം ഹെവൻ ഡൗൺ ടു എർത്ത്, ഡൈഡ് ഓൺ ദ ക്രോസ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ഹോൾ മാൻകൈൻഡ്. And he is the only redeemer, the only intercessor. And he resurrected, dwelling on the right hand side of the heavenly Father, and he'll be coming again to take us to eternity. Now it's our job to get prepared ourselves and know these facts. What are things happened on the cross? രണ്ടാമത്തെ കാര്യം എന്നറിയോ, he has taken all the illness, മനശരീരത്തിന് മാത്രമല്ല മനസ്സിൻ്റെയും ആത്മാവിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെയുള്ള നമ്മുടെ സകല രോഗങ്ങളെയും അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെയും ചുമന്നു. യെശയ്യാ 53:5, അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. ബൈ ഹിസ് വൂൺസ് വി ആർ ഹീൽഡ്, ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. നമ്മുടെ എല്ലാ രോഗങ്ങളും അവൻ്റെ ശരീരം ഉഴപുചാല പോലെ തകർക്കപ്പെട്ടത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന്, നമ്മുടെ ആത്മീയമായ രക്ഷയ്ക്ക്, നമ്മുടെ രോഗങ്ങളെ മാറ്റുവാൻ അത് ക്രൂശിൽ നടന്നു കഴിഞ്ഞു. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ മാത്രമല്ല, സകല രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യവും ആ ക്രൂശിൽ കർത്താവ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, അനീതി. ഓൾ ഇനിക്വിറ്റീസ് ഹി ഹാസ് ടേക്കൺ ദ ക്രോസ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഇനിക്വിറ്റീസ് ഹി ഹാസ് ട്രാൻസ്ഫേർഡ് ഹിസ് റൈറ്റേഴ്സ്നെസ് ടു അസ്. നമ്മുടെ അനീതിയും അതിക്രമവും എല്ലാം അവൻ ക്രൂശിൽ ഏറ്റെടുത്തു. വല്ല നീതിയും കർത്താവിന് കാൽവറി ക്രൂശിലോ അതിനു മുമ്പുള്ള വിചാരണയിലോ ആ പങ്കപ്പാടുകൾ പെടുന്ന വിസ്താരത്തിലോ ലഭിച്ചിട്ടില്ല. അന്നത്തെ ജൂയിഷ് ലോ അനുസരിച്ച് എല്ലാം എതിരായിരുന്നു. ഒരു ലഭിക്കേണ്ട ഒരു നീതിയും ലഭിച്ചിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ വിധി പ്രഖ്യാപിക്കാവുള്ളൂ, രാത്രിയിൽ പറ്റില്ല, സന്ധി സംഘത്തിലൊരു അംഗം കൂട്ടത്തിൽ വേണം, മഹാപുരോഹിതന് വീട്ടിൽ പറ്റില്ല. എല്ലാ ലഭിക്കേണ്ടിയിരുന്ന സാധാരണ പൗരന് ലഭിക്കേണ്ടിയ മുഴുവൻ നീതിയും ഇറ്റ് ഇസ് ഡിനൈഡ് ഫോർ ലോർഡ് ജീസസ്. എന്തിനു വേണ്ടിയായിരുന്നു അറിയതെല്ലാം ഡിനൈ ചെയ്യപ്പെട്ടത്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതി, അതിക്രമം, അതിന് മുഴുവൻ കർത്താവ് അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. പകരം നീതിയുടെ വസ്ത്രം നമ്മളെ അടിപ്പിക്കുക, നമ്മളെ ഉടുപ്പിക്കുകയാണ്. ഹി മേഡ് അസ് വോർ ദ റോബ് ഓഫ് റൈറ്റസ്നെസ്. നീതിയുടെ വസ്ത്രം നമ്മൾ ഉടുത്തു കഴിയുമ്പോഴേ പിതാവ് ദൈവത്തിൽ നമ്മെ കാണുമ്പോൾ അനീതിയും അതിക്രമമുള്ള മനുഷ്യനെ സ്വർഗത്തിലേക്കുള്ള എൻട്രിക്ക് ദൈവ മക്കളെന്ന് കാണുവാൻ യേശു ക്രിസ്തു ആകുന്ന കണ്ണാടിയിലൂടെ നോക്കി യേശു ക്രിസ്തുവിൻ്റെ നീതിയുടെ വസ്ത്രം ഉടുത്തിരിക്കുന്നതായിട്ട് കാണുമ്പോഴാണ് നമ്മൾ സ്വീകാര്യതയുള്ളവരായിത്തീരുന്നത്. അതുകൊണ്ട് ആ ഭാഗവും ക്രൂശിൽ നടന്നു കഴിഞ്ഞു. നിത്യമരണം, അതിൽ നിന്ന് നിത്യജീവിയിലേക്കുള്ള പ്രവേശനം. എഹെസ്കേലിന്റെ പ്രവാചകൻ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. റോമർ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. യാക്കോവ് പറയുന്നു, മോഹം പാപത്തെ ഗർഭം ധരിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. പാപികളായി മരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യതയ്ക്ക് അവകാശപ്പെടാൻ സാധാരണഗതി യാതൊരു ന്യായവുമില്ല. അതുകൊണ്ട് പാപിയായ നമ്മൾ ആ നിത്യമരണത്തിൽ നിന്ന് നിത്യജീവിക്കുള്ള പ്രവേശനം കർത്താവ് സാധ്യമാക്കി തന്നിരിക്കുന്നു. മനോഹരമായൊരു നിത്യതയൊരുക്കി വാസസ്ഥലമൊരുക്കി കർത്താവ് മടങ്ങി വരും. ആ ദർശനവുമായി വേണം നാം ജീവിപ്പാൻ. ആൻഡ് വി നീഡ് ടു പ്രിപ്പയർ അവർ സെൽസ് ഫോർ ദ എറ്റേണിറ്റി ആൻഡ് മേക്ക് അതേഴ്സ് പ്രിപ്പയർ. മറ്റുള്ളവരെ കൂടെ ഈ നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിത പ്രയാണം തന്നെ നിത്യതയിലേക്കുള്ള യാത്രയിലാണ്. കർത്താവിൻ്റെ the very purpose of Jesus coming is to take you to eternity. കർത്താവ് ജനിച്ചത് എന്തിനാ? ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് തകർപ്പൻ
ആരവങ്ങളോട് ആഘോഷിക്കാനൊന്നുമല്ല. കർത്താവ് ജനിച്ചത് തന്നെ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടി മരിപ്പാനായിരുന്നു. കർത്താവ് വന്നത് തന്നെ നിങ്ങൾ തൻ്റെ സൃഷ്ടിയിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുത്ത് നിത്യതയിലേക്ക് പ്രവേശിപ്പാനാണ്. അതുകൊണ്ട് ആ നിത്യത ഈ ക്രൂശ് മരണത്തിലൂടെയാണ് സാധ്യമാക്കി തന്നത്. നമ്മുടെ ദാരിദ്ര്യം മുഴുവൻ അവൻ ഏറ്റെടുത്തു, പകരം അവൻ്റെ സമ്പന്നത നമുക്ക് നൽകിയിരിക്കുന്നു. ഹി ഹാസ് ടേക്കൺ അവർ പോവർട്ടി ആൻഡ് ഇൻസ്റ്റെഡ് ഹി ഹാസ് ഗിവൻ ഹിസ് പ്രോസ്പെരിറ്റി. ജനിച്ച കർത്താവിനെ നിങ്ങൾക്കറിയാം, ഒരു തുണ്ട് ഭൂമിയില്ല, ജനിപ്പാൻ ഇടമില്ല, കീറ്റിശീലയിൽ പൊതിയപ്പെട്ടവനായി കിടന്നു, മടിശീലയില്ല, ഒരങ്കി ഉണ്ടായിരുന്നത് ഒരു പങ്കിട്ടെടുത്തു, വിശന്നാൽ കഴിപ്പാൻ ഭക്ഷണമില്ല, അടക്കാൻ കല്ലറയില്ല, കടം മേടിച്ച കല്ലറയിൽ അടക്കിയ ദരിദ്രനായി ജീവിച്ച എൻ്റെ കർത്താവ് അവൻ സമ്പന്നനായിട്ടും ദരിദ്രനായി തീർന്നത് വീണ്ടെടുക്കപ്പെട്ട നിങ്ങളെ സമ്പന്നനാക്കണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വലിയ അനുഗ്രഹങ്ങൾ വരുമ്പം എന്നൊരു അർത്ഥവുമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശിലുണ്ട് ധനത്തിലൊത്തുകൊണ്ടും പൂർണ്ണമായി തീർത്തു തരും. ദൈവം തരുന്നത് മതി എന്ന് വെക്കാൻ നാം പഠിക്കണം. ലോകം തരുന്നതും വെട്ടിപ്പിടിക്കാൻ പോകുന്നതും സ്വാംശീകരിക്കാൻ പോകുന്നു ആർജിക്കാൻ പോകുന്നതും നേരായ വഴിയിലല്ലാതെ പോകുന്നതുമെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അപ്രസക്തങ്ങളായി മാറും. ദൈവം തരുന്നത് ചെറുതെങ്കിലും ആ അനുഗ്രഹത്തിന് അത് കഞ്ഞിയും പയറുമാണെങ്കിൽ അതിനൊരു മണമുണ്ട്, ഗുണമുണ്ട്, രുചിയുണ്ട്, അത് കുടിച്ചാൽ ഒരു ആസ്വാദനമുണ്ട്, അതിനൊരു സംതൃപ്തിയുണ്ട്. അത് മതി എന്ന് വെക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം ക്രൂശിൽ നമ്മുടെ ദാരിദ്ര്യമേറ്റെടുത്ത് പകരം അവൻ്റെ സമ്പന്നത നമുക്ക് നൽകി. നമ്മുടെ പഴിയും ദുഷിയും നിന്ദയും എല്ലാം അവൻ ക്രൂശിലേറ്റെടുത്തു. നിങ്ങൾക്കറിയാം, കർത്താവിനെ തുപ്പി ചമ്മറ്റുകൊണ്ട് അടിച്ചു, വേദനിപ്പിച്ചു, യഹൂദ രാജാവെന്ന് കളിയാക്കി, പ്ലേക്കാർഡ് ഊക്കിയിട്ടു, എന്തെല്ലാം പറഞ്ഞു. നമുക്കൊക്കെ ഈ ജീവിതത്തിൽ ആരെങ്കിലും നമ്മെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ വേദനിക്കും, പിണക്കം വരും, അകൽച്ച വരും, കയ്പ് വരും, മിണ്ടാതിരിക്കും, ഓടിയകലും. നമ്മൾ പഴി, ദുഷി, നിന്ന, ദ റിജക്ഷൻ, ദ ഡിജക്ഷൻ, വിച്ച് കൻ ടാർണിഷ് യുവർ ഇമേജ്, വിച്ച് കൻ പുൾ യു ഡൗൺ, വിച്ച് കൻ അണ്ടർ എസ്റ്റിമേറ്റ് യു, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒന്നോർത്തോണം. ഈ ക്രൂശ് മരണത്തിലുള്ള കർത്താവ് ഇതെല്ലാം സഹിച്ചിട്ട് പകരം അവൻ്റെ മാനവും മഹത്വവും നമുക്ക് നൽകിയിട്ടുണ്ട്. ഹി ഹാസ് ട്രാൻസ്ഫേർഡ് ഹിസ് ഓണർ ആൻഡ് ഗ്ലോറി ടു അസ്. അതും നമ്മുടെ ഈ ക്രൂശിൽ നടന്ന കാര്യമാണ്. അതിലെല്ലാം ഉപരി ക്രൂശ് മരണം ഒരു ശാപമാണെന്നാണ് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ പലതരത്തിലുള്ള ശാപങ്ങളൊക്കെ മനുഷ്യർക്ക് വരാം, നമ്മുടെ ചെയ്തികൾ കൊണ്ട് വരാം. അറ്റാച്ച്ഡ് ആയിട്ടുള്ള കേഴ്സസ്, ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കേഴ്സസ്, ഇതിലൊന്നും നമ്മൾ മുറിക്കാൻ എങ്ങും പോകേണ്ട കാര്യം. ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ ഓൺ ദ ക്രോസ്. കർത്താവ് സകല ശാപങ്ങളും ക്രൂശിലെടുത്ത് ആണിയടിച്ചു. അത് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക്, വീണ്ടെടുക്കപ്പെട്ടവർക്ക്, ക്രൂശിലൂടെ കർത്താവ് എനിക്ക് രക്ഷ തന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ ജാതികളായി നമ്മളിലേക്ക് പകർന്നു തന്നെന്ന് വേദോസ്തം പറയുന്നത്. ദ ബ്ലെസ്സിങ്സ് ഓഫ് അബ്രഹാം ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ജെന്റൈൽസ് ത്രൂ ക്രൂസിഫിക്ഷൻ. അത് ഓൾറെഡി ഇറ്റ് ഈസ് ഡൺ. ഇനി നമുക്കതിനൊന്നും ചെയ്യാനില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കറിയാം ഒരു കർത്താവിൻ്റെ ഡിസൈപ്പിൾ ഒരു ശിഷ്യനെ ഒറ്റിക്കൊടുത്തു, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നഗ്നനായി തൂങ്ങിക്കിടന്ന ആടി, എല്ലാവരാലും ത്യജിക്കപ്പെട്ട് നിന്ദിതനായി വികൃതമായ രൂപമായി മാറി. ദ ഹെവൻ കനോട്ട് റെസ്പോണ്ട് ടു ഹിസ് ക്രൈസ്, ദ ഡെത്ത് കനോട്ട് ഹോൾഡ് ഹിം, ദ ടോം കനോട്ട് ഹോൾഡ് ഹിം. കല്ലറയ്ക്കവനെ അടച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവനൊരു അക്ഷരം പോലും എഴുതി ചേർത്തിട്ടില്ലെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടത് അവനെ കുറിച്ചാണ്. അവനൊരു പാട്ടിന് ലൈൻ പോലും പാടുകയോ എഴുതുകയോ ചെയ്തിട്ട് ഒരിടത്തുമില്ലെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ കീർത്തനങ്ങളും പാട്ടുകളും എൻ്റെ കർത്താവിനെ കുറിച്ചാണ്. നിസ്തുലനാണ്. ഈസ് എ യൂണിക് ക്രൈസ്റ്റ് ഹു ഡൈഡ് ഫോർ യു. അവസാനം അവൻ ജയപേരി മുഴക്കി ജയഘോഷത്തോടെ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് നിവൃത്തിയായി. എന്തു നിവൃത്തിയായി? എൻ്റെ കർത്താവിനെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യം മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ്, തൻ്റെ സ്വയം ജീവനെ അർപ്പിച്ച് രക്തം ഊറ്റിക്കൊടുത്ത് ക്രൂശ് മരണത്തിലൂടെ സാധ്യമാക്കിയതിൻ്റെ അവസാനത്തെ വാക്കാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. വാട്ട് ഹി ഹാസ് ടു ഡു ഈസ് പെർഫെക്റ്റ്ലി പെർഫെക്റ്റഡ് ഓൺ ദ ക്രോസ്, കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ് ഓൺ ദ ക്രോസ്. പരിപൂർണ്ണതയിൽ പരിപൂർണമായി യേശു ക്രിസ്തു നിർവഹിച്ചു കഴിഞ്ഞു. എനിക്ക് വലിയ നീണ്ട പ്രസംഗത്തിനുള്ള സമയമില്ല, ഇതെല്ലാം വളരെ വിശദീകരിക്കേണ്ടത്. എന്നാൽ ഒന്ന് നാം ഓർക്കുക, ലീഡ് ടു ക്രോസ് എന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്ന അതേ രംഗത്ത് തന്നെ ഞാനും ഫോക്കസ് ചെയ്യട്ടെ.
സകല ഗുണങ്ങളുടെയും പൂർത്തീകരണം കുറിവാക്യം ക്രൂശിൽ നടന്നു കഴിഞ്ഞു. ഏകയാഗത്താൽ ദിസ് ഈസ് എ ഡേ ടു ടേക്ക് ഇറ്റ് അപ്പ്. ഇത് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാ. നമ്മൾ ഈ ആഴ്ചയിലെല്ലാം ഈ ക്രൂശിനെ ധ്യാനിക്കും. അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്നത് നമ്മുടെ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവെള്ളി ആഴ്ച. ഈ ക്രൂശിനെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഈ ആഴ്ചയിൽ ആരാധിക്കുമ്പോൾ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും എല്ലാ സൽഗുണങ്ങളും ഓർത്തോർത്ത് ദൈവത്തെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ബലപ്പെട്ട് മുന്നോട്ട് പോകണം. നമ്മൾ ലോകത്തിൻ്റെ ഇമ്പടമ്പങ്ങളിൽ പെട്ടുപോകും. നമുക്ക് ലോകത്തിലെ സൗകര്യങ്ങളെല്ലാം ആർജിക്കുവാനുള്ള ശ്രമം വരും. നമ്മൾ ക്രൂശിലെ കാര്യം അതങ്ങനെ മറന്നുപോകും. അത് കർട്ടന് അകത്തായിപ്പോവും. പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് നേട്ടങ്ങൾ ഒത്തിരിയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് സ്വാംശീകരിക്കുവാൻ, അത് ആർജിക്കുവാൻ, അത് ത്വരപ്പെടുത്തുവാൻ ഉണ്ടെന്ന് തോന്നുന്നതും ഉള്ളതും ഇല്ലാത്തതുണ്ടാക്കുവാനുള്ള ധരയിൽ നമ്മൾ ഈ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് മറന്നു പോകരുതേ. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, നിങ്ങൾ കേട്ടിട്ടുള്ളതാവാം. ജോൺ എഫ് കെന്നഡി സുമുഖനായിരുന്നു, സുന്ദരനായിരുന്നു, ലോകത്തിലെ പ്രഥമ പൗരനായിരുന്നു. 43-ാമത്തെ വയസ്സിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാക്ക്ലിൻ കെന്നഡി അതിസുന്ദരിയായിരുന്നു, നർത്തകിയായിരുന്നു, ലോകത്തിൻ്റെ പ്രഥമ വനിതയായിരുന്നു, ആരും മോഹിക്കുന്ന ഒരു പെണ്ണ്. അവർ രണ്ടുപേരും വിവാഹിതരായി കഴിഞ്ഞപ്പോൾ ലോകം ഒരുമിച്ച് കൈയടിച്ചു. ടെക്സാസിൽ ഡാളസിൻ്റെ തെരുവീതിയിലൂടെ അവർ തുറന്ന ജീപ്പിൽ പോകുന്നു. അങ്ങനെ ആ തെരുവീതിയിലൂടെ നീങ്ങുമ്പോൾ ഒരു കാതകൻ ആ തോക്കിൻ്റെ കാഞ്ചിയിൽ വിരലമർത്താൻ ശ്രമിച്ചുകൊണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഇതൊന്നും അറിയാതെ പോകുന്ന എല്ലാ ജനങ്ങളും വലിയ സ്റ്റാൻഡിങ് ഒവേഷൻ കൈയടിക്കുന്നു, വിളിച്ച കൂകുന്നു, ആദരവ് കൊടുക്കുന്ന സമയത്ത് ഈ ഭാര്യ ജാക്ക്ലിൻ കെന്നഡി ഭർത്താവായ ജോൺ എഫ് കെന്നഡി തൊട്ടടുത്ത് നിന്ന് ആ തുറന്ന ജീപ്പിൽ മൈക്കെടുത്ത് ഇങ്ങനെ പറഞ്ഞു, സി ഐ ആം ദ മോസ്റ്റ് ഫോർച്ചുനേറ്റ് വുമൻ ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ. ഒരു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഒരു ബുള്ളറ്റ് വന്ന് അദ്ദേഹത്തിന് തലക്കിഴിച്ചു. ചോരവാർന്ന ജോൺ എഫ് കെന്നഡി സ്വന്തം ഭാര്യയായ ജാക്ക്ലിൻ കെന്നഡി മാടിലേക്ക് മറിഞ്ഞു വീണ് താങ്ങിപ്പിടിച്ചുകൊണ്ട് അല്ലറിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ വീണ്ടും വിളിച്ചു പറഞ്ഞു, സോറി ഐ എം ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് വുമൺ ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. ഉള്ളതും ഉണ്ടെന്ന് തോന്നുന്നതും വാരിക്കൂട്ടിയതും വെക്കി വെച്ചിരിക്കുന്നതും വെക്കി പിടിച്ചിരിക്കുന്നതുമൊക്കെ അപ്രത്യക്ഷനാകുവാൻ ഒരു മിനിറ്റ് മതി. എന്നാൽ ഒരിക്കലും മായാത്ത, ഒരിക്കലും മങ്ങലേൽക്കാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടിയുള്ള പരമയാഗം ക്രൂശിൽ നടന്നത് ധ്യാനിക്കുകയും വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ജീവിതകാലം മുഴുവൻ അതിനെ മുറുകെ പിടിക്കുകയും ആ വചനത്തിൽ വേരൂന്നിയ ആ ക്രൂശിൻ്റെ ദർശനത്തോടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. താങ്ക് യു ആൻഡ് മേ ഗോഡ് ബ്ലസ് യു. അടുത്തതായി എപ്പോഴും ഞാൻ സന്തോഷിക്കുമെന്ന കീർത്തനം പാടുമ്പോൾ സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതാണ്. ഇന്ന് ലഭിക്കുന്ന സ്തോത്രകാഴ്ച കോട്ടയം YMCA നേതൃത്വത്തിൽ ഇൻ്റലക്ച്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ബോധി നിലയം എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനായി നൽകുന്നതാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
റവറൻഡ് മാത്യൂസ് കറിയാച്ചൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മൂന്നാണിമേൽ ഞങ്ങൾക്കായി തൂക്കപ്പെട്ട് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായി നിത്യജീവൻ്റെ അടിസ്ഥാനമായി പുതിയ ജീവിതവും പുതിയ പ്രതീക്ഷകളും ഞങ്ങൾക്ക് നൽകിയ ദൈവമേ, കാൽവറിയിലേക്ക് ഞങ്ങളെ മാടി വിളിക്കുന്ന ഏറ്റവും വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആ ക്രൂശിൻ്റെ ധന്യമായ അനുഭവങ്ങളെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് ഈ സന്ധ്യയിൽ മനോഹരമായ ഈ ഗാന അനുഭവത്തിലൂടെ ഇടയാക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും ഞാൻ സന്തോഷിക്കും എന്നുള്ള അനുഗ്രഹീതമായ ജീവിത അനുഭവം അവിടുത്തെ ക്രൂശിലൂടെ ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ധന്യമായി ഈ ഗാനസന്ധ്യ ഒരുക്കിയ കോട്ടയം മിക്സ്ഡ് വോയിസസിനെ, ആ ഗായക സംഘത്തിൻ്റെ എല്ലാ ചുമതലക്കാരെയും, ഗാനം ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു തമ്പുരാനെ. അതോടൊപ്പം YMCA എല്ലാ പ്രവർത്തനങ്ങളെയും ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഓർത്ത് സ്തോത്രം. YMCA പ്രവർത്തിക്കുന്ന പ്രത്യേകമായ എല്ലാ ശുശ്രൂഷകളെയും, പ്രത്യേകമായി വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയും സ്കൂളിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന എളിയ കാഴ്ചകൾ ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് മുഖാന്തരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ നിന്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ക്രൂശിൽ കാണുന്ന ദൈവിക സ്നേഹത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കണ്ണുകളെ അവിടെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെട്ട ജീവിതത്തോടുകൂടെ ഈ ലോകത്തിൽ രക്ഷയുടെ വലിയ സന്തോഷം പ്രഘോഷിക്കുന്നവരായി, അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവരായി തീരുവാനിടയാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ താഴ്മയപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശ്, അത് ദൈവസ്നേഹത്തിൻ്റെ അവർണനീയമായ അർത്ഥവ്യാപ്തിയെ മാത്രമല്ല പാപത്തിൻ്റെ ഭീകരതയെയും വ്യക്തമാക്കുന്നു. സാത്താൻ്റെ കെണിയിൽപ്പെട്ട് നമ്മെ നമ്മുടെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ തൻ്റെ അരുമകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ്. അബ്ബാ പിതാവേ, എൻ്റെ പിഴകൾ പൊറുക്കേണമേ എന്ന് യാചിച്ചുകൊണ്ട് തൃപ്പാദത്തിങ്കിൽ ശരണപ്പെടാം. ശ്രീ ജോർജ് എം കോശി ഈണം നൽകി പ്രൊഫസർ എബ്രഹാം സി മാത്യു ചിട്ടപ്പെടുത്തിയ അടുത്ത ഗാനം മെയിൽ വോയിസസ് ആലപിക്കുന്നു. ആദിപിതാവിൻ അരുമകുമാര, ഗിറ്റാർ വായിക്കുന്നത് റൂബൻ ഫിലിപ്പ് എബ്രഹാം. ആദിപിതാവിൻ അരുമകുമാര, ആദികൾ തീർത്തരുളാരു.
The next song will take us to that very moment in time when the earth trembled, the stone was rolled away, and an empty tomb was revealed where our Savior once lay. Let us journey through the echoes of history and the triumph of faith encapsulated in these sacred verses. Let us exalt the victorious resurrection of our Savior and proclaim that He is the glorious Prince of Life. Let us lift high the banner of salvation as we declare, Thine is the glory, risen conquering Son. Composed by George Frederick Handel, and on the keyboard we have Dibin Kuruvala. Hearts of every believer, there is a profound sense of longing, anticipation, and reverence about a day. It is the day when all our pain, sorrow, and injustice will be vanquished. It is the day when we will finally be standing in the radiant presence of our Savior. The very thought of being reunited with the one who loved us unto death
and promised to return fills our souls with an indescribable mixture of joy and hope. In the midst of life's struggles and uncertainties, the promise of Christ's return offers solace, assurance, and a glimmer of hope piercing through the darkness. With tears of joy and hearts overflowing with love, we eagerly await the day when we will behold His face, embrace His presence, and bask in glory of His eternal reign. The second coming of Jesus is not just a future event. It is the ultimate culmination of God's love for mankind. It is the day when we will see Jesus. It is the day when all of us will get into heaven singing shouts of victory. The choir sings the final song for the night, One Day When We All Get Into Heaven, words and music by Elisa Hewitt and Matt Redman, arranged by Cliff Duran. Thank you.
Tonight, we have been reminded of the depth of God's love, as demonstrated through the sacrifice of His Son, Jesus Christ, on the cross. Through the songs, we have traced the path to Calvary, where mercy triumphed and grace abounded for all who would receive it. Tonight, we have also been reminded of that one day where we will see the culmination of God's love and His plan for salvation. Let us carry with us the assurance that we are loved beyond measure, forgiven completely, and called to walk in the footsteps of our Savior. And as we journey onward, may we always remember to take up our cross daily and follow Him wherever He may lead. May the message of the cross continue to resonate within us, shaping our thoughts, words, and actions each day. Face the cross and turn not away. His nail-pierced hands are reaching out to you. Yes, to you. Turn not away. Turn not away. This is the message that we would like to leave you with tonight. May God bless each and every one of you, and may all of you have a meaningful Holy Week. I invite Mr. Anish Punnanpeter, Chairman, Religious Programs of YMCA, to deliver the vote of thanks. തൃത്വ ദൈവത്തിന് സ്തുതി. 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കാൽവറി കുന്നിൽ കേട്ട നിലവിളി മാനവരാശിയുടെ രക്ഷയ്ക്കായിരുന്നു. ആ നിലവിളി ഇന്നും പ്രസക്തമാണ്. അക്രമത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും യുദ്ധങ്ങളുടെയും കാർമുകിലുകൾ ലോക സമൂഹ വികാസനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പരമയാഗമായ യേശുക്രിസ്തുവിനോടൊത്ത് നമുക്കും നമ്മുടെ ലോകത്തിനായി നിലവിളിക്കാം. ആ നിലവിളി ശബ്ദം വീണ്ടും ഒരിക്കൽ കൂടി ഈ വർഷത്തെ വിശുദ്ധ വാരാചരണത്തിൽ നമ്മുടെ കാതുകളിൽ മുഴങ്ങി. കോട്ടയം മിക്സഡ് വോയിസിലെ ഗായക സംഘാംഗങ്ങളിലൂടെ അതിന് നേതൃത്വം നൽകിയ മനോഹരമായ ഗാനങ്ങളാൽ നമ്മളെ ആ വാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട എബിസാറിനോടുള്ള നന്ദി ആദ്യമേ പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം മിക്സഡ് വോയിസിലെ ഗായക സംഘാംഗങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വന്യ വൈദിക ശ്രേഷ്ഠർ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് അച്ഛൻ, മാത്യൂസ് കരിയാച്ചൻ, വർഗീസ് കെ ചെറിയാനച്ഛൻ, ഈ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ തങ്ങളുടെ സാന്നിധ്യത്താൽ നമ്മെ അനുഗ്രഹിച്ചു. ഈ വൈദിക ശ്രേഷ്ഠരോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. മുഖ്യ സന്ദേശം നൽകിയത് പ്രിയപ്പെട്ട സാബുറ്റി തോമസ് സാബുചാനാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ക്രൂശിലെ യാത്രയിലൂടെ നമ്മെ കൊണ്ടുപോയി. അതിമനോഹരമായ വചന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട സാബുചായനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. CMS കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് കെ ജോഷുവ സാർ, കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ ഈ പ്രോഗ്രാമിന് താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട വർഗീസ് സാറിനോട് കോട്ടയം YMCA-യുടെയും മിക്സഡ് വോയിസിൻ്റെയും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പാഠങ്ങൾ വായിച്ച് സഹായിച്ച പ്രിയപ്പെട്ട ജോബി, ജോവാന എന്നിവരോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ പ്രോഗ്രാം ആങ്കർ ചെയ്തത് പ്രിയപ്പെട്ട അലൻ ഇട്ടി ജോസ് ആണ്. മനോഹരമായി ആങ്കർ ചെയ്ത പ്രിയപ്പെട്ട അലനോടുള്ള നന്ദി അറിയിക്കുന്നു. കോട്ടയം YMCA-യുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപിൽ നിന്ന് നയിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ അനൂപ് സി ജോണാണ്. എല്ലാ പ്രോഗ്രാമിനും വളരെ കൃത്യതയോടെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അനൂപിനോടുള്ള നന്ദി അറിയിക്കുന്നു.
YMCA വൈസ് പ്രസിഡൻസ്, മുൻ പ്രസിഡന്റുമാർ, ബോർഡ് അംഗങ്ങൾ, YMCA സെക്രട്ടറി, YMCA സ്റ്റാഫ്, ഈ പ്രിയപ്പെട്ടവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് ശബ്ദം ഒരുക്കിയത് സാബു സൗണ്ട്സും ലൈവ് ടെലികാസ്റ്റ് ഒരുക്കിയ പ്രിയപ്പെട്ട സഹോദരനോടുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. എല്ലാവരോടും ഈ ഗാനസന്ധ്യ മനോഹരമാക്കുവാൻ സഹായിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കളായി ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ, നിങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിൽ ഇത് അർത്ഥശൂന്യമാകും. സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നിങ്ങളെല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നല്ല ഒരു വിശുദ്ധവാരം ആഘോഷിക്കുവാൻ, അവൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I invite Reverend Dr. Varis Kesarayan Achan for the closing prayer and benediction. പ്രാർത്ഥിക്കാം. സ്വയം ശൂന്യനാക്കി കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായെ, അങ്ങയുടെ ക്രൂശിൻ്റെ വഴിത്താരയിൽ അങ്ങയുടെ ഒപ്പം യാത്ര ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെയും ക്ഷണിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ക്രൂശിൻ്റെ യാത്രയിൽ എന്തും ഏതുമായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്നതിനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്രൂശിൻ്റെ മഹത്വം തങ്ങളുടെ ഗാനങ്ങളിൽ കൂടെ വളരെ മനോഹരമായി ഇവിടെ ഉയർത്തി കാണിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അഭ്യസനം നൽകിയവർക്കായും സഹകരിച്ചവർക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് തിരുവചന ധ്യാനത്തിൽ കൂടെ കാൽവറി ക്രൂസിൻ്റെ എല്ലാ വേദനകൾക്കും അപ്പുറമായി ദൈവത്തിൻ്റെ ദിവ്യമഹത്വം അവിടുത്തെ പുനരുത്ഥാനത്തിൽ കൂടെ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തല്ലോ. നിത്യജീവൻ്റെ അവകാശികളും നിത്യരാജ്യത്തിലേക്കുള്ള വഴിയാത്രക്കാരുമായി ജീവിതത്തിൽ പിന്തുടരുവാൻ ഞങ്ങളെ അതിൽ കൂടെ ആഹ്വാനം ചെയ്ത അങ്ങയുടെ കൃപയ്ക്കായും വചനശുശ്രൂഷയുടെ ഞങ്ങളുടെ ദാസനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവെ, ഈ പരിപാടികളെല്ലാം ക്രമീകരിക്കുവാൻ ദൈവം തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. YMCA വേണ്ടിയും കോട്ടയം മിക്സഡ് വോയിസിന് വേണ്ടിയും CMS കോളേജിന് വേണ്ടിയും അതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട ദിവ്യവചനത്തിനനുസരണമായി അങ്ങയുടെ മഹത്വം ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവയങ്ങളെ തുണയ്ക്കണമേ. ഈ വിശുദ്ധ വാരങ്ങളിലെ എല്ലാ ശുശ്രൂഷകളും നിനക്ക് മഹത്വമായി തീരുവാനും ഞങ്ങൾ ക്രൂസിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാനും കൃപയരുളണമേ. ഉയർത്തെഴുന്നേറ്റിൻ്റെ മഹാസന്തോഷത്തോടുകൂടെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ദൈവകൃപകളെ ആക്കാക്കിക്കൊണ്ട് ഇവിടെ തുടർന്ന് ജീവിപ്പാൻ പരിശുദ്ധാത്മാവുകളെ തുണയ്ക്കുകയും മടക്കയാത്രയിൽ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരുന്ന് സുഖകരമായ ഭവനങ്ങളിലെത്തി നിന്നെ സ്തുതിപ്പാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ദൈവത്തിൻ്റെ കൃപയുടെ കരുണയിലും സംരക്ഷണയിലും നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാക്കട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി ഇപ്പോഴെപ്പോഴും നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നാം എല്ലാവരോടും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ എന്തും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.